ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് ഗുലാബ് ജാമൂനാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഗുലാബ് ജാമൂൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും. ഞാൻ എന്താ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു മിക്സി എടുത്തിട്ടുണ്ട്. മിക്സിയിലേക്ക് നമ്മൾ ബ്രെഡിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഒരു പാക്കറ്റ് ബ്രെഡ് ഫുള്ളായിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചെറു ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ നമ്മൾ നമ്മുടെ ബ്രെഡ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല തരി തരി പോലെ നമ്മുടെ ബ്രെഡ് നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് പൊടി അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിതിൽ ഒരു പാക്കറ്റ് ബ്രെഡ് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അത് ഫുള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ബ്രെഡിനെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അതും നമ്മുടെ പുട്ടുപൊടി കുഴക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കുന്നത്. കുഴച്ചെടുക്കുന്നത് നമ്മൾ പാല് വെച്ചിട്ടാണ്, വെള്ളം വെച്ചിട്ടല്ല, പാല് വെച്ചിട്ടാണ്. നല്ല സോഫ്റ്റ്നെസ് കിട്ടും പാല് വെച്ചിട്ട് കുഴച്ചു എന്ന് വെച്ചാൽ. നമുക്കിതാ കുറച്ച് കുറച്ച് പാല് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റിലൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ പുട്ടുപൊടി കുഴക്കുന്ന പോലെ വേണം കുഴക്കാൻ, അത് മറക്കരുത്. ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല, എന്നാൽ ഒരുപാട് കട്ടി ആവുമ്പോൾ ഒരു മീഡിയം സൈസിൽ നമ്മൾ നന്നായി കുഴച്ചെടുക്കണം. ഇതാ നന്നായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുട്ടുപൊടി കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്തത് ബോള് ബോള പോലെ ആക്കിയെടുക്കാം. ഇതാ ഞാനിതാ ബോള് ബോള് പോലെ ആക്കി എടുക്കാൻ പോവാണ്. അതിന് നോക്കൂ, അതൊക്കെ ഓരോരുത്തരുടെ സൈസിനനുസരിച്ചിരിക്കും. ചിലർക്ക് വലുതുപോലെ വേണമെന്നുണ്ടാവും, ചിലർക്ക് ചെറുത് മതി തോന്നുന്നുണ്ടാവും. ഞാനിവിടെ ഒരു മീഡിയം സൈസ് പോലെ ആക്കുന്നത്. ഇതാ നല്ലോണം ഉരുട്ടി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാം ആക്കിയെടുക്കണം. അതിന് മുമ്പ് ഇതാ നല്ലോണം ഉരുട്ടി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാലേ നമുക്ക് നല്ല ഷേപ്പിൽ നല്ല ബോളായി കിട്ടുള്ളൂ. ഇതാ നല്ല സോഫ്റ്റോടെ നമുക്ക് നല്ല ബോളായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗുലാബ് ജാമുലിൻ്റെ. ഇതേപോലെ നമുക്ക് എല്ലാം ആക്കിയെടുക്കണം. നല്ല റൗണ്ടായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഞാനെല്ലാം അതേപോലെ റൗണ്ടാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പാക്കറ്റ് ബ്രെഡിന് എത്ര ബോൾസ് കിട്ടും, ഇത് ധാരാളമാണ്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഞാനിത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗുലാബ് ജാമുലിൻ്റെ ബോൾസ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കണം. മെല്ലെ മെല്ലെ പതിയെ പതിയെ ഇട്ട് കൊടുക്കണം. നല്ല പൊട്ടിപ്പോകാൻ പാടില്ല. നമ്മൾ നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതാ എല്ലാ ബോൾസും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇനി കളറ് മാറണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. പറഞ്ഞു വെച്ചാൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. അത് ഒരുപാട് തീ നമ്മൾ കൂട്ടി വെക്കാൻ പാടില്ല, മീഡിയംലേ വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രണ്ട് കളറ് മാറുകയും ഉള്ളിൽ വേവാതെ ഇരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇതാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊക്കെ ഒന്ന് മറിച്ചിട്ടോ കൊടുക്കുകയൊക്കെ വേണം. എന്നാലേ നമുക്ക് ഒരു ഭാഗം നല്ല കളറാവും, ബാക്കി മറ്റൊരു ഭാഗം മാറില്ല. അതുകൊണ്ട് ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇതാ ഗുലാബ് ജാമുലിനൊക്കെ കളറ് നന്നായി മാറി വന്നിട്ടുണ്ട്. നമ്മുടെ നന്നായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടും നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിന് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഒരുപാട് മധുരം, ഒരു മീഡിയം സൈസിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര. ഇനി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നോക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ, അടിപിടിച്ച് പോകരുത്. നന്നായി ഇളക്കി കൊടുക്കണം, ലോ ഫ്ലെയിമിൽ വെക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ഒരുപാട് വെള്ളം ആവാനും പാടില്ല, അതിന് മീഡിയം സൈസിനെ പോലെ. ഞാൻ ഇപ്പോൾ ഒരു കപ്പ് എടുത്തപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു ഒന്നോ രണ്ടോ ഏലക്ക ഇട്ട് കൊടുക്കാം. എനിക്ക് അത്ര ഏലക്ക ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നിട്ട് കൊടുക്കുന്നത്. ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായി വന്നിട്ടുണ്ട്. ഇതേപോലെ കളറ് വരണം, അതുവരെ വെയിറ്റ് ചെയ്യണം. ഇതാ നല്ലോണം നമ്മുടെ ഷുഗർ സിറപ്പ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഗുലാബ് ജാമുല് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായി പതിയെ ഇട്ട് കൊടുക്കണം. ഞാൻ എന്താ എല്ലാ ഗുലാബ് ജാമുലും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്.
എല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കണം. കാരണം നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാമുലൊന്ന് നല്ലോണം കയറാനാണ്. ഇത് കയറിക്കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ നല്ലോണം പൊങ്ങി വരികയും നല്ല സോഫ്റ്റായി കിട്ടുകയും നമ്മുടെ സിറപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല മധുരവും നല്ല ടേസ്റ്റും എല്ലാം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെക്കുന്നത്. നമുക്കൊരു 5 മിനിറ്റിന് ശേഷം നോക്കാം. ഇതാ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ 5 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പഞ്ചസാരയും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.